പ്രസിഡന്റിനെ ഞങ്ങൾ ഹൃദയപൂർവ്വമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ ബാബുരാജിനെ ക്ഷണിക്കുന്നു. ബഹുമാനരെ, യോഗം ഔപചാരികമായി ആരംഭിക്കുന്നതിന് മുമ്പായി വേരം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ വിജയകുമാർ, മണ്ഡലം സെക്രട്ടറി ശ്രീ കല്ലട ശശി, ഇവിടെ ദാരുണമായി പൊലിഞ്ഞുപോയ ജിൻസി എന്ന കുമ്പളത്തുകാരി പെൺകുട്ടി തുടങ്ങിയവരുടെ അകാല മരണത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തും. ഒരു നിമിഷം. ജ്വാല എന്ന പേരിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ നയിക്കുന്ന പദയാത്ര കുണ്ട്ര ബ്ലോക്കിൽ ഇവിടെ ആരംഭിക്കുകയാണ്. യോഗം ആരംഭിക്കുന്നു. ഈശ്വര പ്രാർത്ഥന സ്വാഗതാശംസിക്കാനായി സ്വാഗതം ആശംസിക്കാനായി കുണ്ട്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വാസംഘം ജനറൽ കൺവീനർ ശ്രീ ജ്യോതിർ നിവാസിനെ ക്ഷണിക്കുന്നു. പ്രസന്നിരിക്കും. ഹലോ, ബഹുമാനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ ബാബുരാജ്, ആരാധ്യയായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ പ്രക്ഷോഭ ജാലയുടെ സമരനായിക ബഹുമാനിയായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രതികുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരായ സെക്രട്ടറിമാരായ ശ്രീ KR ശ്രീധൻ, ശ്രീ ആന്റണി ജോസ്, ശ്രീ ഉണ്ണികൃഷ്ണൻ, KPCC എക്സിക്യൂട്ടീവ് അംഗം ബഹുമാന്യനായ ശ്രീ പ്രൊഫസർ ഇ മേരുദാസ്, മിൽമ ചെയർമാൻ ശ്രീ കല്ലട രമേശൻ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി വഹീദ, DCC എക്സിക്യൂട്ടീവ് അംഗം ശ്രീ നീരൊഴുകിൽ സാബു, പ്രിയമുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, മറ്റ് പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ ബഹുമാനിയായ അധ്യക്ഷ
കഴിഞ്ഞ മാസം 18-ാം തീയതി ആരംഭിച്ച പ്രക്ഷോഭ ജനകീയ പ്രക്ഷോഭ ജ്വാലയുടെ കുണ്ടറ ബ്ലോക്കിലെ പര്യടനം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ സമരത്തെക്കുറിച്ച് നമുക്ക് മുമ്പായി ഇവിടെ സംസാരിച്ച നേതാക്കന്മാർ വളരെ വിശദമായി സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് വളരെ കൂടുതലായി ഒന്നും പറയുന്നില്ല. നമ്മുടെ കോൺഗ്രസിന്റെ കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് നടന്നു കയറുകയാണ്. 1300 കിലോമീറ്ററിലധികം ഇതിനകം കാൽനടയായി നമ്മുടെ ജില്ലയുടെ വിവിധ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ആരാധ്യയായ ശ്രീമതി ബിന്ദു കൃഷ്ണ കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഇതിഹാസമായി മാറുകയാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്കെല്ലാവർക്കും പറയാവുന്ന ഒരു സാഹചര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാഷ്ട്രീയ കൊല്ലത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരുണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും കഴിയാത്ത തരത്തിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനമാക്കി മാറ്റി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ആ പോരാട്ടത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഐതിഹാസികമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് 1920 കാലഘട്ടത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ താലൂക്കുകളിലും നടന്നോ അല്ലെങ്കിൽ തീവണ്ടിയിൽ 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിലോ അദ്ദേഹം എത്തിയതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ബഹുമാനിയായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ കൊല്ലം ജില്ലയുടെ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു വരികയാണ്. നമ്മുടെ നാടിന്റെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സന്ദേശങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ, നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ, നമ്മുടെ ജില്ലയിലെ ജനങ്ങളെ അറിയിക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഭരണ ഗവൺമെന്റുകളുടെ തെറ്റായ നടപടികൾക്കെതിരെയുള്ള ജനരോഷം പ്രോജ്വലിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ ഐതിഹാസികമായ പദയാത്ര നമ്മുടെ ബ്ലോക്കിൽ ഇന്ന് പര്യടനം നടത്തി ആദ്യാവസാനം നമ്മളെല്ലാവരും പങ്കെടുക്കുകയും ഈ പദയാത്ര നമ്മുടെ ബ്ലോക്കിൽ ഒരു വൻവിജയമാക്കി മാറ്റി തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നേതാക്കന്മാർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. അതിന്റെ ഭാഗമായി ആദ്യമായി നമ്മുടെ അധ്യക്ഷൻ ബഹുമാന്യനായ കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ ബാബുരാജിന് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ പേരിൽ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ പേരിൽ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സമരത്തിന്റെ നായിക നമ്മുടെ ബഹുമാനിയായ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പ്രിയപ്പെട്ട ശ്രീമതി അഡ്വക്കേറ്റ് ശ്രീമതി ബിന്ദു കൃഷ്ണയ്ക്ക് നിങ്ങളുടെ എല്ലാം പേരിൽ ഈ ബ്ലോക്കിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രവികുമാർ. ശ്രീ രവികുമാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഒക്കെ നേതാവായി നമ്മുടെ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാവായി ഇവിടെ വന്നിട്ടുള്ള ശ്രീ രവികുമാറിന് നിങ്ങളുടെ എല്ലാം പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരായ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ കെ ആർ വി ശങ്കരൻ, ശ്രീ ആന്റണി ജോസ്, ശ്രീ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെ എല്ലാം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതി അംഗം പ്രൊഫസർ ഇ മേരിദാസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിൽമ ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കല്ലട രമേശനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ നീലടിക്കൽ സാബു, ശ്രീമതി വഹീദ ഇവിടെ പങ്കെടുത്തിട്ടുള്ള കോൺഗ്രസിന്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ത്രിതല പഞ്ചായത്ത് സമിതി അംഗങ്ങൾ, മുഴുവൻ ആളുകളെയും, എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും, മുഴുവൻ ആളുകളെയും യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയിക്കുന്നു. നിങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജി രവികുമാർ സംസാരിക്കും. പ്രിയമുള്ള അധ്യക്ഷൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാന്യ ശ്രീ ബാബുരാജ്, ഈ പ്രതിഷേധ ജാല നയിച്ചുകൊണ്ട് കഴിഞ്ഞ 15 ദിവസമായി ഈ ജില്ലയിൽ പുതിയ ഇതിഹാസം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന നമ്മളുടെ ജാഥ ക്യാപ്റ്റൻ, പ്രിയമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി ബിന്ദു കൃഷ്ണ, വേദിയിൽ ഒട്ടനേകം നേതാക്കന്മാരുണ്ട്. ശ്രീ മേരിദാസർ ഉൾപ്പെടെ, ശ്രീ കല്ലട രമേശ്, കെ ആർ വി സഹജൻ, ശ്രീ ആന്റണി ജോസഫ് ഉൾപ്പെടെ ഒരു ഒട്ടനേകം നേതാക്കന്മാരുണ്ട് വേദിയിലും. ഈ പദയാത്രയിൽ പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിരം ജാഥാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ വളരെ വൈകി
നമ്മുടെ സാധാരണ 9:30 മണിക്ക് ജാഥ ആരംഭിക്കുന്നതാണ്. വളരെ വൈകി, നല്ല വെയിലാണ്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് മുന്നേ സംസാരിച്ച നേതാക്കന്മാർ വളരെ സവിസ്തരം ഇവിടെ സൂചിപ്പിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 18-ാം തീയതി നമ്മുടെ ജില്ലയുടെ വടക്കേറ്റമായ അതിർത്തി സ്ഥലമായ വോച്ചറയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ എല്ലാ കോൺഗ്രസ് കൈമാറിയ പതാകയുമായിട്ടാണ് ഇന്ന് ഈ കുണ്ടറ നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ ബ്ലോക്കിലെ പരിപാടിയുമായി ഇവിടെ ഈ പദയാത്ര ആരംഭിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പദയാത്ര നടത്തുന്നത് എന്ന് എനിക്ക് മുന്നേ പ്രസംഗിച്ച നേതാക്കൾ സൂചിപ്പിച്ചു കാണും. നിങ്ങൾക്കറിയാം, പൗരത്വ ഭേദഗതി ബിൽ ധൃതി പിടിച്ച് ഇന്ത്യയുടെ മതേതര സ്വഭാവം നഷ്ടപ്പെടുത്തി നമ്മുടെ ഭരണഘടനയെ വെല്ലുപിടിച്ചുകൊണ്ട് നമ്മുടെ മൂല്യങ്ങളെ തച്ച് തകർത്തുകൊണ്ട് ബി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദിയും അമിത്ഷായും ചൂടപ്പം മാറ്റുന്നത് പോലെ പെട്ടെന്ന് ലോകസഭയിലും രാജ്യസഭയിലും ബില്ലാക്കി മാറ്റി ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ഇന്ന് ഇന്ത്യയിലുണ്ടായിരിക്കുന്ന ജനകീയ വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി നടത്തുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും ഹിന്ദു ഇതര വിഭാഗങ്ങളെയും തമ്മിലടിപ്പിക്കുവാനുള്ള ബി ജെ പി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എ ഐ സി സിയുടെ നിർദ്ദേശാനുസരണം കെ പി സി സിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം പദയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസക്കാലം മുന്നേ കേരളത്തിലെ എല്ലാ പാർലമെന്റ് അംഗങ്ങളും കേരളത്തിൽ 19 സ്ഥലങ്ങളിൽ നമ്മൾ വിജയിച്ചു. 19 സ്ഥലങ്ങളിലും ഇപ്പൊ കൊല്ലത്ത് നമ്മുടെ ഘടകകക്ഷി നേതാവാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രനാണ് വിജയിച്ചത്. പക്ഷേ അദ്ദേഹം ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ എം പിമാരും ലോങ് മാർച്ച് നടത്തി. 1-ഉം 2-ഉം 3-ഉം ദിവസം വടകരയിൽ മുരളീധരൻ 2-3 ദിവസം നടന്നു. കാസർഗോഡ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ 2 ദിവസം നടന്നു. നമ്മുടെ ആൻഡവാനണി 2 ദിവസം ലോങ് മാർച്ച് നടത്തി. ജനകീയ വിഷയങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ഈ ബി ജെ പി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ ജനങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആദ്യമേ എ ഐ സി സി നിർദ്ദേശാനുസരണം നമ്മുടെ മുഴുവൻ എം പിമാരും ലോങ് മാർച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം പദയാത്ര എല്ലാ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് അമ്മമാരെയും സഹോദരികളെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ജനവികാരം ഒപ്പിയെടുത്തുകൊണ്ട് ഈ പദയാത്രയിലൂടെ ജനങ്ങളിൽ എത്തിക്കുവാനുള്ള ഈ നീക്കത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിലെ സ്വീകരണ പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമുക്കൊരു ശൈലിയുണ്ട്, നമ്മളെല്ലാവരും ഫ്രണ്ടിലാണ് നടക്കുന്നത്. എല്ലാവരും നേതാക്കന്മാരാണ്, എല്ലാവരെയും നേതാക്കളായി അംഗീകരിക്കുന്നു. പക്ഷേ നമുക്ക് ഈ പരിപാടി ഗംഭീരമായി ഒറ്റിട്ടയായി അച്ചടക്കത്തോട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയിൽ 2 വരിയായി ചിട്ടയായി ബാനറിന് മുന്നിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ നയിക്കും. ബാക്കിയുള്ള മുഴുവൻ നേതാക്കന്മാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ബാനറിന് പുറകിൽ നിൽക്കും. മുഴുവൻ സഹപ്രവർത്തകന്മാരും സ്ഥിരം ജാഥാംഗങ്ങൾ ബാനറിന്റെ ഫ്രണ്ടിൽ നിൽക്കും. ബാനറിന്റെ തൊട്ടുപുറകിൽ നിൽക്കും മുഴുവൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകന്മാരും വളരെ ചിട്ടയായി നമ്മൾ അച്ചടക്കമുള്ളവരാണെന്ന് ജനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ കോൺഗ്രസിന് ജാഥ പോയി ഒരു അച്ചടക്കമില്ലാത്തവരാണെന്ന് ആളുകൾ പറയും. അത് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി 2 വരിയായി നമ്മുടെ വന്നിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകന്മാരും ചിട്ടയായി 2 വരിയായി പങ്കെടുത്തുകൊണ്ട് ഈ പദയാത്ര ഈ ജ്വാല വിജയിപ്പിക്കുവാൻ വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞ് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു, നിർത്തുന്നു. ജയഹിന്ദ്. അടുത്തതായി മിൽമയുടെ ചെയർമാൻ ശ്രീ കല്ലട രമേശ്. ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ ബാബുരാജൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി ബിന്ദു കൃഷ്ണ, നമ്മുടെ ജാഥയുടെ ഈ സമര നായിക, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രതികുമാർ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ ഇ മേരുദാസൻ, ശ്രീ സഹജൻ, ശ്രീ യുവതൻ നിവാസ്, ശ്രീ ആൻഡോ ആന്റണി, ആന്റണിയോസ് ഇവിടെ ആൻഡോ ആന്റണിയുടെ പേര് പറഞ്ഞ് അതിന് മനസ്സിലിരിക്കുകയാണ്. കാരണം മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് കേരള വിദ്യാർത്ഥി യൂണിയന് മുതലേ ആൻഡോ ഞാനും ഒരേ കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്.
യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ വർഗീസ് സാർ അടക്കം വേദിയിലും വഹീദ ശ്രീ ഉണ്ണികൃഷ്ണൻ ബഹുമാനരായ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരെ സഹപ്രവർത്തകരെ ദീർഘമായി ഒന്നും പറയുന്നില്ല. ജാഥ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒന്ന് മാത്രം പറയുന്നു, ശ്രീ ജ്യോതിൻവാസ് പറഞ്ഞു നിർത്തിയ കാര്യം നമ്മൾ അച്ചടക്കത്തോടുകൂടി ഈ പരിപാടി നടത്തണം ഒന്ന്. മറ്റൊന്ന്, വൈകിട്ട് ശ്രീമതി രമ്യ ഹരിദാസ് കേരളത്തിൽ നമുക്ക് കിട്ടിയ ഒരു വലിയ താരമാണ്, ആ പ്രസംഗം ഒന്ന് കേൾക്കണം, ആ ആക്ടും ആ പാട്ടും ഒക്കെ ഒന്ന് കേൾക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും വൈകിട്ടത്തെ യോഗത്തിൽ ഇന്ന് സജീവമായി നടക്കുന്ന അതോടൊപ്പം തന്നെ വൈകിട്ടത്തെ യോഗം രമ്യ വരുന്ന യോഗം വലിയ വിജയമാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന നായാട്ടുകളെ പറ്റി ഇവിടെ പറഞ്ഞു. സെയിം തന്നെ അതിന്റെ പകർപ്പാണ് കേരളത്തിൽ പിണറായി വിജയനെ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം പിണറായി അസംബ്ലിയിൽ പറഞ്ഞത് ആവർത്തിക്കുന്ന നരേന്ദ്രമോദിയെ പാർലമെന്റിൽ നമ്മൾ കണ്ടു. ഇവർ രണ്ടും പറയുന്ന ഒരേ വാക്കുകൾ തന്നെയാണ്, പ്രവൃത്തിയും ഒന്ന് തന്നെയാണ്. ഒരാൾ പാൻഡിട്ടുകൊണ്ടിരിക്കും, ഒരാൾ പാൻഡിന് പകരം മുണ്ടെടുത്തോണ്ടിരിക്കും, മുണ്ടെടുക്കുന്ന മോഡിയും മുണ്ടെടുക്കാത്ത മോഡിയും എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ രണ്ട്, ആരാണ് വലിയ മോഡി എന്ന ഒരു മത്സര ഓട്ടം നടത്തുന്ന ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന സന്ധിയില്ലാത്ത സമരമാണ് ഈ സമരത്തിന്, ഈ സമരം നടത്തുന്ന ഈ നേതൃത്വം നൽകുന്ന ബിന്ദു കൃഷ്ണയ്ക്ക് അടക്കം ഇവിടെ സ്ഥിരാംഗങ്ങളായി സ്ഥിരജാതാംഗങ്ങളായി പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിവാദനങ്ങളും നിർത്തുന്നു, നമസ്കാരം ചെയ്യുന്നു. ബഹുമാനരെ, നമ്മുടെ പദയാത്ര പരിപാടിയുടെ ആരംഭം ഉദ്ഘാടനം ചെയ്യുവാനും പതാക കൈമാറുന്നതിനും കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ പ്രൊഫസർ ഇ മേരാസ് സാറിനെ ക്ഷണിക്കാം. പ്രിയപ്പെട്ട ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനും കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ ശ്രീ കെ ബാബുരാജൻ അവർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രവികുമാർ, കെ പി സി സി നിർവാഹക സമിതി അംഗവും മിൽമയുടെ ചെയർമാനുമായ ശ്രീ കല്ലട രമേശ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ കെ ആർ വി സഹജൻ, ശ്രീ ആൻ്റണിയോസ്, ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ സന്തോഷ് തുപ്പാശ്ശേരി, പ്രിയപ്പെട്ട ഈ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ ജ്യോതിർനിവാസ്, ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ജീരൊഴുക്കിൽ സാറു, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യു വഹീദ, പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്റ്റാൻസി യേശുദാസ്, തൃക്കോവിളട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നാസിമുദ്ദീൻ ലബ്ബ, നമ്മളെല്ലാം ഏറെ ബഹുമാനിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുന്നംഗവും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു സഹയാത്രികനുമായ ഈ പ്രദേശത്തെ നമ്മുടെ ബഹുമാന്യനായ പ്രൊഫസർ എസ് വർഗീസ് സാർ അവർ, അതുപോലെ തന്നെ ഈ ജാഥയ്ക്ക് സ്ഥിരമായി നേതൃത്വം കൊടുക്കുന്ന ഈ ജില്ലയിലെ നിരവധി സ്ഥിരാംഗങ്ങൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ ജാഥയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡി സി സി പ്രസിഡന്റിനോടൊപ്പം പങ്കെടുക്കുന്ന നിരവധി ഡി സി സി മെമ്പർമാർ, അതുപോലെ തന്നെ മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, വിവിധ മഹിളാ കോൺഗ്രസും ഉൾപ്പെടെയുള്ള വിവിധ പോഷക സംഘങ്ങളുടെ സംസ്ഥാന ജില്ലാ നിയോജകമണ്ഡലം ബ്ലോക്ക് മണ്ഡലം നേതാക്കന്മാർ, നമ്മുടെ വരുമാനരായ നിരവധി
സുഹൃത്തുക്കൾ, നമ്മുടെ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് പ്രത്യേകിച്ച് ഈ ജാഥയിലുടനീളം സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണൻകുട്ടി നായർ അവരുകളാണിപ്പോൾ ഇവിടെ വന്നത്. ഇനി ഞാൻ പേരെടുത്ത് പറയേണ്ട നിരവധി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ നമ്മുടെ സഹപ്രവർത്തകർ, സഹോദരിമാർ ഒക്കെയുണ്ട്, പഞ്ചായത്ത് മെമ്പർമാർ. ഇവിടെ ശ്രീ രവികുമാർ സൂചിപ്പിച്ചതുപോലെ അതിനു മുമ്പ് ഈ സമ്മേളനത്തിൽ ആദ്യമായി അഭിസംബോധന ശ്രീ കെ ആർ വി സഹജൻ പറഞ്ഞതുപോലെ, ശ്രീ ആൻ്റണി ജോസ് സൂചിപ്പിച്ചതുപോലെ, അതുപോലെ തന്നെ സ്വാഗത പ്രാസംഗ്യം സൂചിപ്പിച്ചതുപോലെ, ശ്രീ രമേശ് സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം, കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലുമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ പരമപ്രധാനമായ ചില പ്രശ്നങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ്. അത് വാഹനയാത്ര പോരാ, അല്ലെങ്കിൽ ജി പി യാദവും മറ്റും പോരാ, കാൽനടയായി അല്ലെങ്കിൽ പദയാത്രയായി ഓരോ ഗ്രാമത്തിലും ഓരോ മുക്കിലും മൂലയിലുമുള്ള ജനാധിപത്യ വിശ്വാസികളെയും മതേതര വിശ്വാസികളെയും ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ നിലനിർത്തണം എന്നാഗ്രഹിക്കുന്നവരെയും നേരിട്ട് കാണുന്നതിനും അവരോട് സംവദിക്കുന്നതിനും അവരുടെ പിന്തുണ നേടുന്നതിനും അവരുടെ കൂടി വികാരം ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ എം പിമാരുടെ നേതൃത്വത്തിൽ, ഡി സി സി പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി കിലോമീറ്ററോളം ഈ അതിഭയങ്കരമായ ചൂടിലെ വെയിലത്ത് വളരെയധികം ത്യാഗം സഹിച്ചുകൊണ്ടുള്ള ഈ പദയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അല്ലേ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ഒരേ ഒരു വനിതാ ഡി സി സി പ്രസിഡന്റാണുള്ളത്. കൊല്ലം ജില്ലയിലെ ഡി സി സി പ്രസിഡന്റ്, ഡി സി സി കമ്മിറ്റി കൂടിയപ്പോൾ, അത് ഡി സി സി എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ, ഭാരവാഹികളുടെ യോഗം കൂടിയപ്പോൾ, മുതിർന്ന നേതാക്കന്മാരുടെ യോഗം കൂടിയപ്പോഴൊക്കെ വല്ലോം 8-10 ദിവസം ചുരുങ്ങി നിൽക്കുന്ന കുറച്ച് കിലോമീറ്റർ മാത്രം കവർ ചെയ്യുന്ന ഒരു പദയാത്ര നടത്തണം എന്നാണ് എല്ലാവരും നിർദ്ദേശിച്ചതെങ്കിലും ഡി സി സി പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു കൃഷ്ണ പറഞ്ഞത് അത് വേണ്ട, നമുക്ക് നമ്മുടെ ഈ ജില്ലയിലുള്ള 11 നിയോജകമണ്ഡലത്തിലും അവിടെയുള്ള എല്ലാ ബ്ലോക്കുകളിലും, 22 ബ്ലോക്കുകളിലും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും കഴിയുന്നത്ര ഗ്രാമങ്ങളിലും എത്തത്തക്ക രീതിയിലുള്ള ഒരു പദയാത്രാ സംവിധാനമാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 448 കിലോമീറ്റർ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദയാത്രാ പരിപാടി ഏകദേശം 30 ദിവസം നീണ്ടു നിൽക്കുന്ന, അതിൽ ഞായറാഴ്ചയും പ്രധാനപ്പെട്ട ചില ഒഴിവു ദിവസങ്ങളും ഒഴിച്ചുള്ള എല്ലാ ദിവസവും ഈ 18-ാം തീയതി തുടങ്ങി ഇന്ന് വരെ ഈ പദയാത്ര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തുള്ള ഉന്നത നേതാക്കന്മാർ പോലും, കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയോട് അവർ ചോദിക്കാറുണ്ട്, ഇത്രയും നടന്നിട്ടും എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന്. എന്താരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും ഈ പദയാത്ര ഈ 18-ാം തീയതി
ജനുവരി മാസം 18-ാം തീയതി പരിശുദ്ധമായ ഓച്ചറ അമ്പലത്തിൽ നിന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അവർക്ക് ഉദ്ഘാടനം ചെയ്ത് കൈമാറിയ പതാക 20-ാം തീയതി കൊല്ലത്ത് സമാപിക്കുന്നത് വരെ എനിക്കൊരു ആരോഗ്യ പ്രശ്നവും ഈശ്വരൻ ഉണ്ടാകുന്നിടത്തോളം കാലം ഉണ്ടാകില്ല എന്ന്, അല്ലെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് ഉണ്ടാകില്ല എന്ന് അവരോട് മറുപടി പറഞ്ഞതായിട്ടാണ് ഞങ്ങൾക്കറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പദയാത്ര പരിപാടി അല്ലെങ്കിൽ ഈ പ്രക്ഷോഭണ പരിപാടിയിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളെല്ലാവരും ബോധവാന്മാരാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പത്രദ്വാരം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, മറ്റേ ചാനൽ വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ലഘുലേഖകളും നോട്ടീസും ഒക്കെ നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. നിരവധി ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ത്യയിലെ, കേരളത്തിലെ, കൊല്ലം ജില്ലയിലെ, കുണ്ട്രയിലെ ജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെയും മതേതര വിശ്വാസികളെയും പാവപ്പെട്ടരെയും ഒക്കെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പദയാത്ര നടത്തുന്നത്. അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, നിങ്ങൾക്കറിയാം, BJP ഗവൺമെന്റ് 2-ാമത് അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി അവർ ചെയ്യുന്ന പ്രവൃത്തികളെന്ന് പറയുന്നത് നമ്മളെല്ലാം വളരെ പരിഭാവനമായി കാണുന്ന ഹൈന്ദവർ ഭഗവത്ഗീതയെ കാണുന്നത് പോലെ അല്ലയ്യ. മുസ്ലിം വിശ്വാസികൾ, ഇസ്ലാം വിശ്വാസികൾ പരിശുദ്ധമായ ഖുറാനെ കാണുന്നത് പോലെ ക്രൈസ്തവ വിശ്വാസികൾ ഹോളി ബൈബിളിനെ കാണുന്നത് പോലെ, അല്ലെ, പരിശുദ്ധമായ ബൈബിളിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഇന്ത്യയിലെ എല്ലാ മതവിശ്വാസികളും മതവിശ്വാസികളല്ലാത്തവരും ഏത് തരത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെല്ലാം ഏറ്റവും പരിശുദ്ധമായി ഈ പുണ്യഗ്രന്ഥങ്ങൾ വന്ദിക്കുന്നത് പോലെ, കാണുന്നത് പോലെ, ആരാധിക്കുന്നത് പോലെ ആരാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. മറ്റ് ലോക രാജ്യങ്ങൾക്കൊക്കെ മാതൃകയായി ഇന്ത്യ മഹാരാജ്യത്ത് എന്തെല്ലാം രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായാലും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും, സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടായാലും എല്ലാവരും ഒന്നുപോലെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഒന്നുപോലെ ബഹുമാനിക്കുന്നത്, കാത്തുസൂക്ഷിക്കുന്നത്, സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണെങ്കിൽ അതിൽ മാറ്റം വരുത്തുവാൻ പറ്റുന്നത് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചും ഭരണഘടനാ ശില്പികൾ, അല്ലെ, ഭരണഘടനാ കർത്താക്കൾ അതിനെക്കുറിച്ച് ആ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില അടിസ്ഥാന കാര്യങ്ങൾ, ഇന്ത്യ മഹാരാജ്യം ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ, യാതൊരു മാറ്റവുമില്ലാതെ മുന്നോട്ടു പോകണമെങ്കിൽ, ഇന്ത്യയിലെ ആബാലവൃത്തം ജനങ്ങൾക്കും സ്വൈര്യമായ ജീവിതം നയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഹൈന്ദവനും ഇവിടെയുള്ള ഇസ്ലാമിനും ഇവിടെയുള്ള ക്രിസ്ത്യാനിക്കും ഇവിടെയുള്ള വാഴ്സിക്കും ഇവിടെയുള്ള സിഖുകാരനും അതുപോലെ ഏതെല്ലാം മതവിഭാഗങ്ങളിൽ പെട്ടവരുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു മതത്തിലും വിശ്വസിക്കാത്ത നിരവധി ആളുകൾ, ഒരുപക്ഷെ പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും വിശ്വസിക്കാത്തവരുമുണ്ട്, അവർക്കെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നതിന്, അവർക്ക് സ്വത്ത് സമ്പാദിക്കുന്ന, നിയമപരമായി സ്വത്ത് സമ്പാദിക്കുന്നതിന്, അത് സംരക്ഷിക്കുന്നതിന്, അവർക്ക് ആവശ്യം അനുസരിച്ചുള്ള തൊഴിൽ നേടുന്നതിന്,
ആ തൊഴിൽ ചെയ്യുന്നതിന് അതിന് വേതനം വാങ്ങുന്നതിന് അവർക്ക് ഉള്ള സൗകര്യങ്ങളെല്ലാം നൽകുന്ന നമ്മുടെ പരിശുദ്ധമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം തന്നെ ഒന്ന് ജനാധിപത്യം, രണ്ട് മതേതരത്വം. ആ ആ രണ്ടടിസ്ഥാനങ്ങളിൽ നിന്നാണ് പിന്നെയും വീണ്ടും വീണ്ടും നമ്മൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നരേന്ദ്രമോദി ഞാൻ സമയം വളരെ ദീർഘിച്ചതുകൊണ്ടും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് മറ്റൊരു സ്ഥലത്തൊരു 5 മിനിറ്റ് പോകേണ്ടി വന്നതുകൊണ്ടാണ് മാത്രമാണ് ഇതിത്ര നീണ്ടുപോയത്. ഇനി ഈ ഉദ്ഘാടന സമ്മേളനം നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്ന് മാത്രമല്ല, DCC പ്രസിഡന്റ് നിങ്ങളോടെല്ലാം രണ്ടു വാക്ക് സംസാരിക്കുവാനുമുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വാക്ക് എന്തായാലും സംസാരിക്കാതിരുന്നാൽ ഈ കുണ്ടറയിൽ അത് അവർക്കൊരു വലിയ വിഷമമായിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ DCC പ്രസിഡന്റിനെ നിർത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന വനിതകൾക്ക് തന്നെ ഏറ്റവും വലിയ മാതൃകയായിരിക്കും. ഞാൻ DCC കമ്മിറ്റിയിൽ പറഞ്ഞത്, സീനിയർ നേതാക്കന്മാരിരുന്നപ്പോൾ പറഞ്ഞത്, നമ്മുടെ DCC പ്രസിഡന്റിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അപരനാമം എന്ന് പറയുന്നത് ജാൻസി റാണിയാണ് കൊല്ലം ജില്ലയിൽ എന്നാണ്. അപ്പൊ എന്നോടൊപ്പമുള്ള എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാം എന്നോട് പറഞ്ഞ്, അല്ലെങ്കിൽ വളരെ മുൻഗാമികളായ DCC പ്രസിഡന്റുമാരുടെ ഒക്കെ സാന്നിധ്യത്തിൽ പറയപ്പെടുവാൻ മതി, വളരെ ശരിയാണ്, അതിനപ്പുറമുള്ള ഒരു പേര് ഇപ്പൊ കൊടുക്കണ്ട എന്ന് പറഞ്ഞ തീർച്ചയായും വളരെ ഗംഭീരമായി. 448 ഞാൻ എന്നെ മനസ്സിലാക്കിയത്, ഇത് അവസാനിക്കുമ്പോൾ 500 കിലോമീറ്ററിൽ കൂടുതൽ, അതിലും കൂടുതലുണ്ട്. എന്നാലും ഒരു ക്ഷീണവുമില്ല. ഇനി വീണ്ടും ഒരു 500 വേണമെങ്കിലും നടത്താം. ഏതെങ്കിലും മറ്റ് ജില്ലയിലുള്ള DCC പ്രസിഡന്റുമാരൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ DCC പ്രസിഡന്റ് നടക്കാൻ തയ്യാറാണ് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദയാത്രയുടെ, ഈ പ്രക്ഷോഭ യാത്രയുടെ, പ്രത്യേകിച്ച് നമ്മുടെ DCC പ്രസിഡന്റ് നടക്കുന്ന ഈ ജനകീയ സമരത്തിന്റെ ഈ തുടക്കം ഇവിടെ നിന്ന് കുറിക്കുന്നതിന് നിങ്ങളുടെ എല്ലാം അംഗീകാരത്തോട് അനുവാദത്തോടുകൂടി അനുഗ്രഹമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ അതിശക്തമായ സമരപരിപാടിയിൽ ഇനി വരും ദിവസങ്ങളിലുണ്ടാകും. ഇതൊരു തുടക്കം മാത്രമാണ്, അതിലെല്ലാം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ പതാക നിങ്ങളുടെ എല്ലാം ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റിനെ കൈമാറുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട DC പ്രസിഡന്റ് സംസാരിക്കുന്നു. ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണങ്ങൾക്കെതിരായി പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യ രാജ്യത്തെ വിഭജിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗൂഢതന്ത്രത്തിനെതിരായി കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ മാസങ്ങളായി തെരുവിലാണ്. ഈ തെരുവിലെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് KPCC നിർദ്ദേശപ്രകാരം ജനകീയ പ്രക്ഷോഭ ജ്വാല സംസ്ഥാനത്താദ്യമായി നമ്മുടെ ജില്ലയിൽ ആരംഭിച്ചത്. ഇവിടെ സാറ് പറഞ്ഞതുപോലെ എങ്ങനെ നടക്കാൻ കഴിയുന്നു എന്നുള്ളത് ആലോചിച്ചാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന. ഞാൻ പുനലൂരിൽ നടക്കുമ്പോഴും ഞങ്ങൾ മടവത്തുരുത്ത് നടക്കുമ്പോഴും ഞങ്ങൾ ഓച്ചിറയിൽ നടക്കുമ്പോഴും ഈ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ഈ രണ്ട് ഗവൺമെന്റുകളുടെയും ദുർഭരണത്തിന്റെ ദുഷ്ചെയ്തികളുടെ ഫലം അനുഭവിക്കുന്ന എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളുടെയും പ്രാർത്ഥനയും പിന്തുണയുമാണ് കൈമുതലായിട്ടുള്ളത്. ഇന്ന് 16-ാം ദിവസം ഈ ജനകീയ പ്രക്ഷോഭ ജ്വാല കുണ്ടറ ബ്ലോക്കിൽ ആരംഭിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വൈകുന്നേരം വരെ ഒപ്പം ഉണ്ടാവോ? എല്ലാവരും ഉണ്ടോ എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ആരംഭിക്കാം. നന്ദി, നമസ്കാരം. ബഹുമാനരെ,
ജാഥ ക്രമീകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ആദ്യം കുണ്ട്ര ബ്ലോക്കിലെ അനൗൺസ്മെന്റ് വഴി ആദ്യം പോകേണ്ടതാണ്. തൊട്ടു പിറകിലായി DCCയുടെ നേതൃത്വത്തിലുള്ള അനൗൺസ്മെന്റ്, തൊട്ടു പിറകിലായി ബാൻഡ് ഗ്രൂപ്പ്, അതിന് പിന്നിലായി DCC പ്രസിഡന്റ്, അതിന് പിന്നിലായി ബാനർ, അതിന് തൊട്ട് ചേർന്ന് വനിതകൾ, ബ്ലോക്ക് പ്രസിഡന്റ്, DCC ഭാരവാഹികൾ, വനിതകൾ, സ്ഥിരാംഗങ്ങൾ, തുടർന്ന് എല്ലാ നേതാക്കളും പങ്കെടുക്കുക. രണ്ട് വരിയായി, കൃത്യമായി രണ്ട് വരിയായി തന്നെ ദയവായി പങ്കെടുക്കുക. ദയവായി ശ്രദ്ധിക്കുക, ദയവായി ശ്രദ്ധിക്കുക. ആദ്യം കുണ്ട്ര ബ്ലോക്കിന്റെ അനൗൺസ്മെന്റ് വാഹനം മുന്നോട്ട് പോകണം. അതിന് തൊട്ടുപുറകിലായി DCCയുടെ വാഹനം, തൊട്ടുപുറകിലായി ബാൻഡ് ഗ്രൂപ്പ്, അതിനു പുറകിലായി DCC പ്രസിഡന്റ്, അതിനു പുറകിലായി ബാനറിനോട് ചേർന്ന് DCCയുടെ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റ്, സ്ഥിരാംഗങ്ങൾ, മഹിളാ നേതാക്കൾ, എല്ലാവരും രണ്ടു വരിയായി തന്നെ നടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും നേതാക്കളാണ്, എല്ലാവരും രണ്ടു വരിയായി തന്നെ അണിനിരക്കുക. നന്ദി രേഖപ്പെടുത്തനായി മണ്ഡലം പ്രസിഡന്റ്. വൈകിട്ട് കൊണ്ടരമുക്കടയിൽ സമാപിക്കുമ്പോൾ നടക്കുന്ന വൻപിച്ച സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജീവിത സാഹചര്യങ്ങൾ വിപുലപ്പെടുത്താൻ ഒന്നും ചെയ്യാത്തവർ, പ്രളയാനന്തര കേരളത്തിന്റെ പുനഃസൃഷ്ടിക്കായി ലഭിച്ച കോടാനുകൂടി സഹായങ്ങൾ പാർട്ടി ഖജനാവിലേക്ക് കൊള്ളയടിച്ചു കൊണ്ടുപോയവർ, PSC സംവിധാനത്തെ നോക്കുകുത്തിയാക്കി പാർട്ടി ഗുണ്ടകൾക്ക് ജോലി സ്ഥിരപ്പെടുത്തി നൽകാൻ ശ്രമിച്ച യുവജന വഞ്ചകർക്കെതിരെ സന്ധിയില്ലാ സമരവുമായി ബിന്ദു കൃഷ്ണ കടന്നുവരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരാധ്യക്ഷ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ നയിക്കുന്ന ജനകീയ പ്രക്ഷോഭജാല ഇതാ കടന്നുവരുന്നു. അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കുമെന്ന നാട്ടുചൊല്ലിനെ അന്വർത്ഥമാക്കി കോൺഗ്രസ് മുക്തഭാരതമെന്ന മുദ്രാവാക്യമുയർത്തി രാജ്യ ജനതയെ കബളിപ്പിക്കാൻ ശ്രമിച്ചവർ, ഇന്ത്യൻ ഭൂപടത്തിൽ BJP മുക്ത സംസ്ഥാനങ്ങളുടെ ഇടം കൂടുന്നത് തിരിച്ചറിഞ്ഞ് അസ്വസ്ഥരാകുമ്പോൾ രാജ്യവ്യാപകമായി കോൺഗ്രസ് ഉയർത്തുന്ന, രാഹുൽ ഗാന്ധി ഉയർത്തുന്ന മതേതര ജനാധിപത്യ ചേരിയുടെ കരുത്തോർമ്മപ്പെടുത്തിക്കൊണ്ടിതാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധിയായ അധ്യക്ഷ ബിന്ദു കൃഷ്ണ നയിക്കുന്ന ജനകീയ പ്രക്ഷോഭജാല നമ്മളിലേക്ക് കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും നിലപാടിന്റെ കരുത്തിലൂടെ, അഭിപ്രായ പ്രകടനങ്ങളിലെ ആർജവത്തിലൂടെ, പ്രതികരണങ്ങളിലെ സൂക്ഷ്മതയിലൂടെ കേരളീയ പൊതുസമൂഹത്തിന്റെ പ്രിയപ്പെട്ട ശബ്ദമായി മാറിയ പെൺകരുത്ത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ മതേതര ഭാരതത്തിന്റെ മാറിടം പിളർക്കുന്ന പൗരത്വ ബില്ലിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പിണറായി ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ വിവേചനത്തിനെതിരെ സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് കടന്നു വരികയാണ്. കൊല്ലം ജില്ലയുടെ നാട്ടുവഴികളിലൂടെ, പട്ടണപ്രദേശങ്ങളിലൂടെ കാൽനടയായി സഞ്ചരിക്കുക ജനകീയ പ്രക്ഷോഭജാലയാണ്. ശബരിമലയിലെ വിശ്വാസ സമൂഹത്തിനെതിരെ
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരാധ്യക്ഷ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ നയിക്കുന്ന ജനകീയ
ഭരണത്തിലും കുടപിടിക്കുമെന്ന മാറ്റിച്ചൊല്ലിയെ രംഗത്തോളം കോൺഗ്രസ് പുത്രമാരുമെന്ന മുദ്രാവാക്യം ഉയർത്തി രാജ്യ ജനതയിൽ കബളിപ്പിക്കാൻ ലക്ഷ്യം ഇന്ത്യൻ ഭൂപടത്തിൽ ബി ജെ പി മുക്ത സംസ്ഥാനങ്ങളുടെ ഇടം കൂടുന്നത് തിരിച്ചറിഞ്ഞ് അസ്വസ്ഥരാകുമ്പോൾ രാജ്യവിരുദ്ധമായി കോൺഗ്രസ് ഉയർത്തുന്ന രാഹുൽ ഗാന്ധി ഉയർത്തുന്ന മതേതര ജനാധിപത്യ ചര്യയുടെ കരുത്തോർമ്മപ്പെടുത്തിക്കൊണ്ടിതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധിയായ അധ്യക്ഷ ഇന്ദു കൃഷ്ണ നയിക്കുന്ന ജനകീയ പ്രക്ഷോഭജാല തമിഴിലേക്ക് കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും നിലപാടിന്റെ കരുത്തിലൂടെ അഭിപ്രായ പ്രകടനങ്ങളിലെ ആർജവത്തിലൂടെ പ്രതികാരങ്ങളിലെ സൂക്ഷ്മതയിലൂടെ കേരളീയ പൊതുസമൂഹത്തിന്റെ പ്രിയപ്പെട്ട ശക്തമായി മാറിയ മതേതര ഭാരതത്തിന്റെ മാറിടം പുലർത്തുന്ന പൗരത്വ ബില്ലിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പിണറായി ഭരണകൂടത്തിന്റെ
ജനാധിപത്യ സമൂഹത്തോട് ജനവിരുദ്ധ സർക്കാരുകളുടെ വെറുകേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് 448 കിലോമീറ്റർ ദൂരം കാൽനടയായി ജനകീയ പ്രക്ഷോഭ ജ്വാല കടന്നു വരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ നയിക്കുന്ന ജനകീയ പ്രക്ഷോഭ ജ്വാല നമ്മുടെ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നു. പങ്കാളികളാകാൻ അനുഭാവനം ചെയ്യുവാൻ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആ
ആ ഇല്ലാത്ത ആളുണ്ടേ